നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ മൂവി റിവ്യൂസാണ് കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. ഒരേ കാരണം മാത്രമേ ഉള്ളൂ, ധാരാളം സിനിമകൾ, മികച്ച സിനിമകൾ റിലീസിനെത്തുന്നു. അപ്പോൾ അതൊന്നും മിസ് ചെയ്യാതെ കാണണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ സിനിമ കാണുന്നതും റിവ്യൂ അപ്ലോഡ് ചെയ്യുന്നതും ഒക്കെ. മറ്റുള്ള കോണ്ടന്റുകൾ ചെയ്യാനായിട്ടുള്ള സമയമൊക്കെ നമ്മൾ കണ്ടെത്തുന്നതായിരിക്കും. മിന്നൽ മുരളിയിലെ മിന്നൽ വില്ലൻ ഷിബുവിനെ കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഷിബുവിൻ്റെ കഥാപാത്രത്തെ ആളുകൾ വല്ലാതെ സ്നേഹിക്കുന്നു. പല ആളുകളും പറയുന്നു സിനിമയിലെ യഥാർത്ഥ ഹീറോ എന്ന് പറയുന്നത് ഷിബുവാണ്. അതിനകത്തെ ആ ഒരു പ്രണയരംഗങ്ങളായിട്ടല്ല സിനിമയിൽ ചിത്രീകരിച്ചതെങ്കിലും അതിനെ പ്രണയരംഗമായിട്ട് കൺവേർട്ട് ചെയ്ത് അത് സ്റ്റാറ്റസുകളിലും റീലുകളിലും ആക്കി മ്യൂസിക്കൊക്കെ ഇട്ട് ഷെയർ ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകളെ കണ്ടു. നമ്മുടെ ആളുകൾക്ക് എന്താണ് പറ്റിയത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ നോട്ടമാണ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സിനിമയിൽ ഒരു പുതുമയുണ്ടായിരുന്നു. സിനിമയിലെ വില്ലൻ കഥാപാത്രത്തിനും ഒരു സ്റ്റോറി കൊടുത്തു. സാധാരണ ഇന്ത്യയിലുള്ള ഹീറോ വില്ലൻ സിനിമകളിൽ അങ്ങനെയുള്ള ഒരു ബാക്ക് സ്റ്റോറി കൊടുക്കാറില്ല. വില്ലൻ ഇന്നലെ പൊട്ടിമുളച്ചിട്ടുള്ള വില്ലനായിരിക്കും, ഹീറോയുടെ ഇടി കൊള്ളാൻ വേണ്ടി വന്ന ആളായിരിക്കും. വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലൻ ആവാൻ വേണ്ടി തന്നെ ജനിച്ച ഒരാളായിട്ടാണ് നമ്മൾ സിനിമകൾ ചിത്രീകരിച്ചിട്ടുള്ളത്. ബേസിൽ ജോസഫ് അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സൊക്കെ ഒന്ന് മാറ്റി പിടിച്ചു. അതിന് നമ്മുടെ ജോക്കറുമായിട്ടൊക്കെയുള്ള ഒരു സാമ്യത കൊണ്ടുവന്ന് വില്ലനും ഒരു സ്റ്റോറി കൊടുത്തു. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് നമ്മുടെ ഇവിടെയുള്ള ഒരു സിനിമ ആസ്വാദകർക്ക് പുതുമയായതുകൊണ്ട് അവർ വില്ലൻ ഇമോഷണലി എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ വില്ലൻ ഒരു ലൈഫുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ വില്ലൻ പ്രണയിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവൻ വില്ലനല്ല. പ്രണയിക്കുന്നവരെല്ലാം ഹീറോസും പ്രണയിക്കാത്ത ആളുകളെല്ലാം വില്ലന്മാരും എന്നുള്ളതായിരുന്നല്ലോ സിനിമയിൽ ഇതുവരെയുള്ള രീതി. ഇപ്പോൾ സിനിമയിൽ പ്രണയിക്കുന്ന ആൾ ഹീറോ, പ്രണയത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾ ഹീറോ, പ്രണയമല്ല ഒരു വികാരമില്ലാത്ത ആൾക്കാരെല്ലാം വില്ലന്മാർ. ഈ തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻറ്റിനെ ഭേദിച്ചിട്ട് വില്ലനും ഹീറോയും പാരലായിട്ട് പോകുന്ന ഒരേ ലൈഫിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നു. അവരുടെ ഒരു കോൺട്രാസ്റ്റ് കാണിച്ചു. രണ്ടു പേർക്കും പ്രണയമുണ്ട്, രണ്ടു പേർക്കും മിന്നലടിക്കുന്നു, രണ്ടു പേർക്കും ഒരേ തരത്തിലുള്ള ശക്തികൾ കിട്ടുന്നു, രണ്ടു പേർക്കും അവരുടെ മാതാപിതാക്കൾ നഷ്ടപ്പെടുന്നു. അപ്പോൾ ജെയ്സന് അച്ഛനില്ല, പക്ഷെ അച്ഛനില്ലാത്ത കുറവറിയാണ്ട് ജെയ്സൺ വളരുന്നു. നേരെ കോൺട്രാസ്റ്റ്, നമ്മുടെ ഷിബുവിന് അമ്മ മരിച്ചുപോയി, പക്ഷേ എല്ലാ കുറവുകളും അനുഭവിച്ച് ഷിബു വളരുന്നു. അപ്പോൾ രണ്ടു പേർക്കും ജെയ്സൺ എല്ലാവരും ഉണ്ട്, ഷിബുവിന് ആരുമില്ല. രണ്ടു പേർക്കും പ്രണയ നൈരാശ്യം ഉണ്ടാകുന്നു. ഈ തരത്തിലൊക്കെ സിനിമ ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു രീതി നമ്മുടെ ഇവിടെയുള്ള പല കാണികൾക്കും പുതുമയായതുകൊണ്ടും കൂടുതൽ ആരാണോ ഇമോഷണലി എക്സ്പ്രസ് ചെയ്ത് അവരാണ് നായകനെന്ന് തോന്നുന്ന ആ ഒരു ചിന്തയിലേക്ക് നമ്മുടെ ഇവിടെയുള്ള ആളുകൾ വന്നു. അതാണ് നമ്മൾ ഈ പറയുന്ന വാട്സപ്പ് സ്റ്റാറ്റസുകളിലും മറ്റുള്ള ഈ റീലുകളിലും കാര്യങ്ങളിലൊക്കെ കാണുന്നത്. ശരിക്കും സിനിമയിൽ ബോധപൂർവം തന്നെ അവർ നമ്മുടെ ഷിബുവിനെ വില്ലനാക്കാൻ വേണ്ടിയുള്ള ഹിന്റുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷിബു തലയിൽ ഉഷ എന്ന് പറയുന്ന ഒരേ വിചാരത്തോടെ നടക്കുന്ന വ്യക്തിയാണെന്നും ഷിബു വളരെ വേർഡായിട്ട് ഒരേ ആളെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, ഒരു സഹാ അനുകമ്പ കാണിച്ചതുകൊണ്ട് അവിടെ ഒരു പ്രണയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്നുമൊക്കെ സിനിമയിൽ ഉടനീളം കാണിക്കുന്നുണ്ട്. ഷിബു തൻ്റെ ചെറിയ പ്രായം മുതൽ ഉഷയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി നോക്കി നിൽക്കുകയും എന്നാൽ പ്രണയമെന്ന് തോന്നിക്കുന്ന തരത്തിലേക്കുള്ള ഒരു വികാരവും ഉഷയുടെ ഭാഗത്തു നിന്ന് വരുന്നത് കാണാതിരിക്കുകയും ഒക്കെ നമ്മൾ സിനിമയിൽ ഉടനീളം കാണുന്നുണ്ട്. എന്നാലും ഷിബു ഒരേ ഒരു വിചാരത്തിൽ തന്നെ മുന്നോട്ടേക്ക് പോകുന്നു. ഉഷ പിന്നീട് തൻ്റെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളുമായി മറ്റൊരാളുടെ കൂടെ പോയ സമയത്തും ഷിബു പണ്ട് തന്നോട് അനുകമ്പ കാണിച്ച ഉഷയിൽ പ്രണയം കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പറയുന്ന ഒരു ഫോളോ ചെയ്യുന്ന ഒരു രീതി, ഈ പറയുന്ന ഒരു കാത്തിരിപ്പിനെയാണ് ആളുകൾ പ്രണയമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നത്, ജെനുവിൻ പ്രണയമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ജെനുവിൻ പ്രണയത്തിന് വേണ്ടി ഷിബു കാണിക്കുന്ന ക്രൂരതകളെ സിനിമയിൽ ഉടനീളം കാണിക്കുന്നുണ്ട്. ഷിബു തനിക്ക് സൂപ്പർ പവർ കിട്ടുന്ന സമയത്ത് ഒരേ ഒരു ലക്ഷ്യത്തോടെ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത് എന്നുള്ളത് നമുക്ക് സിനിമയിൽ ഉടനീളം കാണാം. അപ്പോൾ സിനിമയിൽ മനുഷ്യത്രികിതമായിട്ടുള്ള കൊലപാതകങ്ങൾ വരുന്നു, ഉഷയുടെ ഏറ്റവും പ്രിയപ്പെട്ട ആങ്ങളെ കൊല്ലുന്നു, അവിടെ അദ്ദേഹത്തിന് വിവാഹം ആലോചിച്ച് വന്ന ആ ഒരു ധനികനായിട്ടുള്ള വ്യക്തിയെ കൊല്ലുന്നു, അതുപോലെ തന്നെ ബാക്കിയുള്ള കുറ്റകൃത്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് തന്നെ മിന്നൽ മുരളി എന്ന് എഴുതി വയ്ക്കുന്നു, ബാങ്ക് കൊള്ളയടിക്കുന്നു. ഈ തരത്തിൽ ഒരാളെ സ്വന്തമാക്കാൻ വേണ്ടി ഇത്രയധികം ഒരു ക്രൂരമായിട്ടുള്ള നടപടികൾ ചെയ്തെങ്കിലും അതൊരാളെ സ്വന്തമാക്കാൻ വേണ്ടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഗ്ലോറിഫിക്കേഷനുകളും പലയിടത്തും കാണാനിടയായി. അതൊന്നും നമുക്കൊട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അത് ഇന്ത്യൻ കോണ്ടസ്റ്റിൽ ഇതുവരെയുള്ള സിനിമകളിലൊക്കെ വന്നുകൊണ്ടിരുന്ന ആ ഒരു വലിയ എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രണയ സ്റ്റോക്കിങ്ങിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ സിനിമയിൽ ഉടനീളം കാണിച്ചിട്ടും, ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങളൊക്കെ ഷിബു ചെയ്യുന്നത് സിനിമയിൽ ഉടനീളം കാണിച്ചിട്ടും, ഷിബു ഒരു വലിയ ബസ്സും അതിലൊരു കുട്ടിയുമൊക്കെ കൊക്കയിൽ കൊണ്ടുപോയി മറിച്ചിടാനായിട്ടുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ചിട്ട് അവിടെ നിന്ന് ഒന്നും മൈൻഡ് ചെയ്യാതെ ഓടി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടും നമ്മുടെ ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഷിബു പ്രണയത്തിന് വേണ്ടിയല്ലേ അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ്. അത് സിനിമയുടെ പ്രശ്നമാണ്, അത് സിനിമയുടെ പ്രശ്നമല്ല, നമ്മൾ മുൻപ് കുറേ കാലം വരെ കണ്ടിരുന്ന സിനിമകളുടെ പ്രശ്നമാണ്. നമ്മളിപ്പോഴും ഈ പറയുന്ന പുറകെ നടക്കുന്ന കാമുകനെയും ഐ ലവ് യു പറയിപ്പിക്കാനായിട്ട് ഫോഴ്സ് ചെയ്യുന്ന കാമുകനെയും ഒക്കെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള ഒരു ഭൂരിപക്ഷ ജനതയെ സംബന്ധിച്ച് ഈ തരത്തിലുള്ള ഷിബുവിൻ്റെ പ്രണയമൊക്കെ ദിവ്യ പ്രണയമായിട്ട് തന്നെ ആളുകൾ കാണും. അപ്പോൾ ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഷിബു ഒന്നും ആഘോഷിക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു പ്രണയ നിമിഷങ്ങളോട് പങ്കുവച്ചിട്ടില്ല. വീണ്ടും ഈ പറയുന്ന സ്റ്റാറ്റസുകൾ ഷെയർ ചെയ്യുന്ന ആളുകൾക്ക് ഒരേ ഒരു സീൻ മാത്രമേ ഉള്ളൂ.
ഉഷ ഷിബുവിനോട് അവസാനം എസ് പറയുന്ന ഒരു സാഹചര്യമുണ്ട്, കൂടെ ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയും അവരതിനു മുൻപും ഈ ഒരു സിനിമയുടെ നിർമ്മാതാക്കൾ അതിന് ഒരു സീൻ കൊടുത്തിട്ടുണ്ട്. തൻ്റെ കുട്ടിയോട് ഷിബു കാണിക്കുന്ന ഒരു കരുതലിനെ കണ്ടിട്ടാണ് പലപ്പോഴും ഉഷ ഷിബുവിനോട് ഒരിഷ്ടം തോന്നുന്നത്. സ്വാഭാവികമായിട്ടും ഉണ്ടാവുന്ന ഒരു ഇഷ്ടമാണ്, അത് പ്രണയമായിട്ട് തെറ്റിദ്ധരിക്കരുത്. അത് ഒരു തരത്തിലുള്ള ഒരു സുരക്ഷിതത്വ ബോധം ആഗ്രഹിച്ച് ആ തരത്തിലുള്ള ഒരാളാണ്, അത്തരത്തിൽ തന്നോട് അനുകമ്പ കാണിക്കുന്ന ഒരേ ഒരാൾ ഈ ലോകത്തുള്ളൂ എന്നുള്ളത് ഉഷ മനസ്സിലാക്കുന്ന സാഹചര്യമാണത്. നമ്മൾ ഇനിയും എത്രയധികം മാറേണ്ടതുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലേക്കുള്ള ഒരു സിനിമ ആസ്വാദനമാണ് ഈ മിന്നൽ മുരളിയിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ആളുകൾക്ക് എന്താണ് ഇമോഷണലി ആളുകളെ കണക്ട് ചെയ്യുന്നത് കൂടുതലായിട്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. പ്രണയമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു സംഭവം. അപ്പം വില്ലൻ ആണെന്ന് പറഞ്ഞാലും പ്രണയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹീറോയാണ്. കാത്തിരിക്കുന്ന ആളുകൾ മികച്ച ആളുകളാണ്. അതിനകത്ത് ഈ കാത്തിരിക്കുന്ന ആർക്ക് വേണ്ടിയാണോ അവരറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഹീറോയിസമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഏത് വിധേനയും പ്രണയത്തെ സ്വന്തമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരാളെ സ്വന്തമാക്കാൻ വേണ്ടി ലോകം മൊത്തം കത്തിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു സമീപനം നമ്മുടെ ആസ്വാദനത്തിലുള്ളത് കൊണ്ടാണ് ഈ തരത്തിലുള്ള സ്റ്റാറ്റസുകളും റീലുകളും ഒക്കെ ഷെയർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല, നമ്മൾ സ്ഥിരമായിട്ട് കണ്ടിട്ടുണ്ട് ഈ പറയുന്ന വാട്സപ്പ് ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസുകൾ, ട്രൂ ലവ്, സോൾമേറ്റ് സാധനങ്ങൾ. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും നമ്മൾ കൂടുതലായിട്ട് പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.